ഹല്ലേലൂയാ ഗ്ലോറി ടു ഗോഡ്. ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതമെന്ന ഈ ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാ കർത്താവിൻ്റെ മക്കളെയും എല്ലാ സഹോദരങ്ങളെയും നിസ്തുല്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുവേശുവിൻ നാമത്തിലുള്ള എൻ്റെ സ്നേഹം നിങ്ങളെ അറിയിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. ഈ തിരുവെടുത്തുകൾ നിങ്ങൾ ഈ ടെലിവിഷൻ്റെ മുമ്പിൽ ഈ ദൈവവചനത്തിന് മുമ്പിൽ ചെലവഴിക്കുന്ന സമയങ്ങൾ നിങ്ങളുടെ മുഴുജീവിതത്തിൽ വലിയ മാറ്റങ്ങളെയും അത്ഭുതങ്ങളെയും കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ദൈവവചനത്തിൻ്റെ മുമ്പിൽ സമയം ചെലവഴിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ, ദൈവസാന്നിധ്യത്തിൻ്റെ മുമ്പിൽ, ആരാധനയുടെ മുമ്പിൽ സമയം ചെലവഴിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പുറത്ത് നഷ്ടപ്പെട്ടു പോകേണ്ട ഒത്തിരി സംവത്സരങ്ങളെ സ്വർഗത്തിലെ ദൈവം ലാഭകരമാക്കി തരും. ബൈബിളിലൊരു വാക്യമുണ്ട്, അവൻ്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ഹല്ലേലൂയ. അപ്പോ അതിൻ്റെ ഒരു കണക്കെടുത്താൽ ഒരു ദിവസം 3 വർഷം നിങ്ങളുടെ മുമ്പിൽ എടുത്താൽ നടക്കാത്ത കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന ഒരു ദിവസം കൊണ്ട് നടക്കും. സ്തോത്രം. അപ്പൊ അവൻ്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമം. 1000 ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം 3 വർഷം. ഹല്ലേലൂയ. അപ്പോൾ വർഷങ്ങളെ നിങ്ങൾക്ക് ലാഭകരമാക്കി തരും. ചിലർ ആരാധനയ്ക്ക് പോകുന്ന സമയം എന്തോ ഒരു വലിയ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെടുത്തി പോകുന്ന പോലെയാ ചിലരുടെ മുമ്പിൽ ഒരു ധാരണ. ബിസിനസ് ചെയ്യുന്നവർ ആ ദിവസത്തിൽ ചെലവഴിക്കുന്ന സഭാരാധനയ്ക്ക് പോകുന്ന 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസമാകട്ടെ ട്രാവലിംഗ് ടൈമും കൂടെ ചേർത്ത് എന്തോ വലിയ നഷ്ടങ്ങൾ സഹിച്ചു പോകുന്ന പോലെയാ. ഒത്തിരി പേരുടെ കാര്യം ഞങ്ങൾക്കറിയാം. എന്തോ നഷ്ടപ്പെടുത്തിയവർ വരുന്നു, അല്ലെങ്കിൽ അതിന് പോയാൽ ഈ ആഴ്ച പോയാൽ ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടാകും. അത് അബദ്ധധാരണയാണ്. നിങ്ങൾ ഈ ലോകത്തിലെ കാഴ്ച മാത്രം കണ്ടുകൊണ്ടുള്ളൊരു വാക്കാണത്. എന്നാൽ യഥാർത്ഥമായി ബൈബിൾ പറയുന്നു 3 വർഷങ്ങൾ നഷ്ടമാകേണ്ടത് ഒരു ദിവസം നിങ്ങൾ ദൈവസന്നിധിയിൽ ചെലവഴിച്ച ലാഭമാകും. എന്നാൽ നിങ്ങൾ ഈ ദൈവസന്നിധിയിലേക്ക് സമയം വെറുതിരിക്കുന്നില്ലെങ്കിൽ പുറത്ത് നിങ്ങൾ വർഷങ്ങൾ വൃഥാവായി പോകും. സംവത്സരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നഷ്ടമായി പോകും. ദൈവസന്നിധിയിലേക്ക് വരുംതോറും നഷ്ടപ്പെടേണ്ട സംവത്സരങ്ങൾ, നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തിരിച്ചു തരും. യോവേൽ പ്രവചന പുസ്തകം പറയുന്നു, വെട്ടുക്കിളിയും തുള്ളനും പുഴുവും പച്ചപ്പുല്ലും ഒക്കെ തിന്ന് നശിപ്പിച്ചു കളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം നിങ്ങൾക്ക് അവൻ പുതിയത് തരും. കഴിഞ്ഞ നഷ്ടങ്ങളിൽ നിന്നൊക്കെ ചിലരുടെ ദൈവാത്മാവ് വെളിയിൽ കൊണ്ടുവരാൻ പോവാ. നിങ്ങൾക്ക് ലഭിക്കാവുന്ന സമയം പരമാവധി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ചെലവഴിക്കുക. ദൈവവചനത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ചെലവഴിക്കുക. ആരാധനയിൽ നിങ്ങൾ ചെലവഴിക്കുക. പ്രാർത്ഥനയിൽ നിങ്ങൾ ചെലവഴിക്കുക. ഓർത്തുകൊള്ളുക, പുറത്ത് നഷ്ടപ്പെടേണ്ട ഒത്തിരി സമയങ്ങൾ, ICUവിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ട ഒത്തിരി സമയങ്ങൾ, ഹോസ്പിറ്റലുകളിൽ ചെലവഴിക്കേണ്ട ഒത്തിരി സമയങ്ങൾ, കരച്ചിലുകൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട ഒത്തിരി സമയങ്ങൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ലാഭകരമാക്കി നൽകിത്തരും. ഹല്ലേലൂയ. ഞാൻ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. ചില ദൈവജന സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. 2 തീമത്തിയോസിൻ്റെ ലേഖനം 8-ാമത്തെ വാക്യം, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അടുത്ത വാക്യം,
അതാകുന്നു എൻ്റെ സുവിശേഷം. ഒരു സിമ്പിൾ വാക്ക് എന്നിട്ട് പറയുന്നു അതാകുന്നു എൻ്റെ സുവിശേഷം. ഏതാകുന്നു എൻ്റെ സുവിശേഷം? ഒരൊറ്റക്കാര്യം ഓർത്തുകൊള്ളുക, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നീ ഓർത്തുകൊള്ളുക. എല്ലാത്തിലുമധികമായി നിങ്ങളുടെ പ്രയത്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഏരിയകൾ, ബന്ധങ്ങൾ, കടപ്പാടുകൾ, കുടുംബം, ഇതിനെല്ലാത്തിലുമധികമായി ബിസിനസ്, സമ്പത്ത്, പ്രാരാബ്ധങ്ങൾ, മറ്റു വിഷയങ്ങൾ, ഇതിനെല്ലാം എല്ലാം 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 അത്യന്തം പരമായി അധികമായി ഒരു കാര്യം നിങ്ങൾ ചെയ്യുക, യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഓർത്തുകൊള്ളുക. ഇതാകുന്നു എൻ്റെ സുവിശേഷം, ഇതാകുന്നു സത്യ സുവിശേഷം. യേശു ക്രിസ്തുവിനെ ധ്യാനിച്ചു കൊള്ളുക, യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ഇതൊരു വാക്യം വലിയ മർമ്മമായതും വലിയ ജീവനായി വാക്യം. ഇതിനകത്ത് ഭയങ്കര വെളിപ്പാടുകളുണ്ട്. ഈ വചനം വലിയ ദൈവശക്തിയാണ്. എന്താ അവിടെ പൗലോസ് പറയുന്നത്? ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, പിന്നെ മരിച്ചു, പിന്നെ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം ദൈവത്തിന് മഹത്വം. ഇവിടെ ഒരു ക്രമം തെറ്റുക, ഇവിടെ ഒരു പാരമ്പര്യം പൊളിയുക, ഇവിടെ ഒരു ഹിസ്റ്ററി തിരിയാൻ പോവാ. എങ്ങനെയാ? ദാവീദിന്റെ തലമുറകളിൽ, ജനറേഷനുകളിൽ, സന്തതി പരമ്പരകളിൽ ഒരുപാട് പേര് ജനിച്ചു. യേശു ക്രിസ്തു മാത്രമല്ല ജനിച്ചത്, ഒത്തിരി ആളുകൾ ജനിച്ചു, ഒത്തിരി ആളുകൾ മരിച്ചു. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ദാവീദിന്റെ കുലത്തിൽ ജനനങ്ങൾ ഒത്തിരി നടന്നു, ജനനങ്ങൾ ഒത്തിരി നടക്കുന്നു, മരണങ്ങൾ ഒത്തിരി നടന്നു. പക്ഷെ ആ ഒരു ക്രമത്തെ തെറ്റിച്ചുകൊണ്ട് ഇതാ ഒരു ഉയർപ്പ് നടക്കുക. ജനനം കൊണ്ടും മരണം കൊണ്ടും, ജനനത്തിൽ തുടങ്ങി മരണത്തിൽ തീരുമെന്നുള്ള ഒരു കൾച്ചർ പൊട്ടിച്ചുകൊണ്ട്, ഒരു പ്രോസസ്സിങ് പൊട്ടിച്ചുകൊണ്ട് ഇതാ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന അടുത്തൊരു തലത്തിലേക്ക് ഈ സുവിശേഷം വരികയാണ്. ഇതാകുന്നു യഥാർത്ഥ സുവിശേഷം. ഈ ലോകത്തിലെ ഒരു ജനനം കൊണ്ട് തുടങ്ങി ഒരു മരണം കൊണ്ട് തീരുന്നൊരു ജീവിതമല്ല. ജനനം കൊണ്ടൊരു മനുഷ്യൻ തുടങ്ങി മരണം കൊണ്ട് ഈ ഭൂമിയിൽ തീർന്നു, വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുന്നു. ഇതാകുന്നു യഥാർത്ഥ സുവിശേഷം. ഹല്ലേലൂയ. അവിടെ താഴേക്ക് ആ വാക്യം വായിച്ചു വരുമ്പോൾ ചിലർ ഈ സുവിശേഷത്തെ തെറ്റായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. 13-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. 14-ാമത്തെ വാക്യം, കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. ആരെ ഓർമ്മപ്പെടുത്തുക? 15-ാമത്തെ വാക്യം മുതൽ കേട്ടെ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കുവാൻ ശ്രമിക്കുക. ഭക്തിവിരുദ്ധമായ വൃതാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി, പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. 19-ാമത്തെ വാക്യം, എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിന്റെ മുദ്ര. ഹല്ലേലൂയ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചില ഹുമനയോസുമാരും
ചില ഫിലേത്തോസുമാരും എഴുന്നേറ്റിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവരുടെ പഠിപ്പീര് എന്താണ്? ഇനി പുനരുദ്ധാനം എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു പ്രോസസ്സിംഗ് ഇല്ല. എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ചിലർ പ്രസംഗിക്കുന്നു, ഇവിടെ ഇതാണ് സ്വർഗം, ഇതാണ് ജീവിതം, ഇനി ഇങ്ങനെ അങ്ങോട്ട് അങ്ങ് പോവുകയാണ്, ഇനിയൊരു നിത്യതയില്ല, ഇനിയൊരു പുനരുദ്ധാനമില്ല, യേശുവിന്റെ വരവിനി ഇല്ല, ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്നൊക്കെ ചിലർ പ്രസംഗിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് യേശുവിനോട് കൂടെ നമ്മളെയും ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. ഹാലേലൂയ. അപ്പോൾ അവിടെ തുടങ്ങി, നമ്മൾ ജനിക്കുന്നതിന് മുന്നമേ യേശുവിനോട് കൂടെ നിത്യതയിൽ തുടങ്ങി. ഈ ഭൂമിയിലേക്ക് ദൈവദ്ധതയ്ക്ക് വേണ്ടി വന്നു, ഈ മൺകൂടാരം പൊളിഞ്ഞു. ഈ സ്യൂട്ട്, ഇതൊരു ഉടുതിരി സ്യൂട്ടാ. ഈ ശരീരം എന്ന് പറയുന്നതല്ല ഞാനും നിങ്ങളും, ഇതൊരു ഉടുപ്പാ, ഇതൊരു സ്യൂട്ടാ. ഇത് ഊരിക്കളഞ്ഞു, ഇത് ഊരി ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാ. എവിടെയാ? തുടങ്ങിയെടുത്ത് ചെല്ലണം. അതിനുവേണ്ടി ഒരു കാര്യം സംഭവിക്കണം, വീണ്ടും ഒരു കാഹളം ധ്വനിക്കണം, യേശു വരണം. മരിച്ചവർ എല്ലാം അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഇനി പോകാൻ പോകുന്നത് വർഷങ്ങൾ ഫ്ലൈറ്റിൽ ഇരുന്നിട്ടല്ല, വർഷങ്ങൾ മാസങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടല്ല, കണ്ണടച്ചു തുറക്കുന്നതിനിടയിൽ വീണ്ടും എവിടെ നിന്ന് പുറപ്പെട്ടോ അവിടേക്ക് നമ്മൾ എത്തും. അതിന് ഇനിയൊരു പുനരുദ്ധാനം നടക്കണം. ഇനിയുണ്ട് പുനരുദ്ധാനം. ഹാലലൂയ. അപ്പൊ ചിലർ പ്രസംഗിക്കുകയാണ് ഇതിനി ഇല്ല, ഇവിടെ ജനിച്ചു, ഇവിടെ കൊണ്ട് തീരുന്നു. ഹാലലൂയ. ഈ ദുരുപദേശത്തിന്റെ മുമ്പിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ദൈവവചനം നിങ്ങളെ അതിനകത്തു നിന്ന് പുറത്തു കൊണ്ടുവരട്ടെ. ഹാലലൂയ. ഇനിയും 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 യേശുവിനോട് കൂടെ, ഇനിയും യേശുവിനോട് കൂടെ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോഴും, ഇനിയും യേശുവിന്റെ രണ്ടാം വരവിലും, ഇനിയും യേശുവിനോട് കൂടെ നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. ഇവിടെ കൊണ്ട് തീരുന്നില്ല. യേശു ക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു തീരുന്നില്ല, ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. രണ്ട് ദൂതുകൾ അവിടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. അതിൽ ഒരു ദൂതാ ഞാൻ ഇപ്പൊ പറഞ്ഞത്, ഇവിടുത്തെ ജനനം കൊണ്ട് തുടങ്ങി ഇവിടുത്തെ മരണം കൊണ്ട് തീരുന്ന ഒരു ആത്മീയ ജീവിതമല്ല. ഇവിടുത്തെ ജനനം കൊണ്ട് തുടങ്ങി ഇവിടുത്തെ മരണത്തിലൂടെ കയറി വീണ്ടും ഒരു പുനരുദ്ധാനത്തിലൂടെ വീണ്ടും യേശുവിനോട് കൂടെ നിത്യതയിൽ നിത്യതയിൽ നിൽക്കുന്ന ഒരു സുവിശേഷം. അതാണ് യഥാർത്ഥ സുവിശേഷം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കർത്താവിന് മഹത്വം കൊടുക്കുന്നു. അടുത്തത്, ഒരു പാരമ്പര്യം പൊട്ടും. ഇന്ന് വരെ ദാവീദിന്റെ ജനറേഷനിൽ നടക്കാത്ത ഒരു കാര്യം സംഭവിക്കുക. ഒത്തിരി പേര് ജനിച്ചു മരിച്ചു അവിടെ കൊണ്ട് തീരുന്നു. എന്നാൽ ഇതാ ഒരുവൻ വന്ന് ഒരു ഹിസ്റ്ററി ബ്രേക്ക് ചെയ്യുക. ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റു. റെഡിയാണോ? റെഡിയാണോ? ഈ പുനരുദ്ധാനത്തിന്റെ ശക്തി നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുക. നിങ്ങളൊരു വലിയ കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാ. നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന പുനരുദ്ധാനത്തിന്റെ ശക്തി നാഴിക വരുമ്പോൾ നിങ്ങളെ ഇതാ കണ്ണുമയ്ക്കുന്നതിനിടയിൽ വാനകോളങ്ങൾക്കും അപ്പുറം എത്തിക്കുവാൻ ശേഷിയുള്ള ഒരു റിസറക്ഷൻ പവർ നിങ്ങളുടെ അകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഈ ഭൂമി അതുമായി വെറുതെ നടക്കല്ലേ. ഈ ഭൂമി അതുമായി പരസ്പരം കുറ്റം പറഞ്ഞും പഴിചാരിയും വെറുപെടുത്തും നിന്നിച്ചും അങ്ങനെ തീർക്കാനുള്ളതല്ല. ഈ റിസറക്ഷൻ പവർ നിന്റെ അകത്ത് വ്യാപരിക്കുക. ഒരു ഹിസ്റ്ററി ചേഞ്ച് ആകട്ടെ, ഒരു ഹിസ്റ്ററി ചേഞ്ച് ആകട്ടെ. നിന്റെ പിതാക്കന്മാരുടെ കാലത്ത് ഉള്ളതുപോലെയല്ല, കഴിഞ്ഞ തലമുറകളിൽ കണ്ടതുപോലെയല്ല. ഒരു തലമുറ പുനരുദ്ധാനത്തിന്റെ ജീവനുമായി എഴുന്നേൽക്കട്ടെ. ഒരു ചരിത്രത്തെ ബ്രേക്ക് ചെയ്യുന്ന ഒരു തലമുറ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റു വരട്ടെ. ഓ ഹല്ലേലൂയ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ആത്മാവിൽ ആരാധിക്കാൻ കഴിയുമെങ്കിൽ, അന്യഭാഷ പറഞ്ഞ് കരമടിച്ച് ആരാധിക്കാൻ പറ്റുമെങ്കിൽ ഈ സമയം നിങ്ങളൊന്ന് ആരാധിച്ചേ. ഒരു റിസറക്ഷൻ പവർ നമ്മുടെ അകത്ത് വ്യാപരിക്കുകയാ. ഇതും വെച്ചോണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ഇതും വെച്ചോണ്ട് ഒരു സാധാരണ ജീവിതം നയിക്കാൻ പറ്റത്തില്ല. ഈ പുനരുദ്ധാനത്തിന്റെ ശക്തി കല്ലറയിൽ വെളിപ്പെട്ടപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണ സമയം മുതൽ കല്ലറ വരെ ഉയർപ്പ് വരെ ഈ റിസറക്ഷൻ പവർ വ്യാപരിച്ചപ്പോൾ അവിടെ എന്തൊക്കെയാ സംഭവിച്ചത്? ഭൂമിയിൽ അന്ന് വരെ നടക്കാത്ത കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. വലിയ പർവ്വതങ്ങൾ കുഞ്ഞാടുകളെ പോലെ തുള്ളാൻ തുടങ്ങി, ഇളകാൻ തുടങ്ങി.
ശക്തമായ ഭൂകമ്പങ്ങൾ സംഭവിക്കുന്നു. മന്ദിരത്തിന്റെ തിരശ്ശീല മുകൾ തൊട്ടടി വരെ രണ്ടായി കീറിപ്പോയി. കല്ലറ പൊട്ടി, കല്ല് പൊട്ടി, ശീല് പൊട്ടി. പകൽ 6 മണി നേരം മുതൽ പകൽ 9 മണി നേരം വരെ ദേശം മൊത്തം ഇരുട്ട് വ്യാപരിച്ചു. ഒരു പുനരുദ്ധാനത്തിന്റെ ശക്തി നിയന്ത്രണം ഏറ്റെടുത്തപ്പോ ഇന്നുവരെ ഭൂമിയിൽ കണ്ടിട്ടില്ലാത്തത് കാണാൻ തുടങ്ങി. അന്നുവരെ ലോകം ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഏ ദൈവമൈതലേ, നിന്റെ കത്തിത വ്യാപരിക്കുന്നേ, എന്റെ മേലിതാ വ്യാപരിക്കുന്നേ. നിങ്ങളൊരു അത്ഭുതമാ. നിങ്ങൾക്കൊരു വലിയ ചലനം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് മാത്രമേ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ സാധാരണ നിലകളിൽ എന്തോ ഒന്ന് വന്ന് പ്രസംഗിച്ചു, ഒരു സങ്കീർത്തനം എടുത്തു, പ്രസംഗിച്ചു, ഒരു പാട്ടുപാടി, ഒരു സാധാരണ ആരാധന ആത്മീയ ജീവിതം മാത്രം നയിച്ച് തൃപ്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ചില അഭിഷിക്തന്മാര് ദൈവാത്മാവ് തൊടുകയോ ഈ വചനം തൊടുകയോ. നിങ്ങൾ എഴുന്നേൽക്കുക, നിങ്ങൾ എഴുന്നേൽക്കുക, നിങ്ങൾ എഴുന്നേൽക്കുക. ഈ വചനം നിങ്ങളെ തൊടുകയോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ ഓർത്തു. ഹല്ലേലൂയാ. നിങ്ങൾ കടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കൊരു വലിയ ചലനം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് മാത്രമേ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റൂ. കാരണം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് റിസറക്ഷൻ പവറാ. റിസറക്ഷൻ പവർ, പുനരുദ്ധാനത്തിന്റെ ശക്തിയും, പുനരുദ്ധാനത്തിന്റെ ശക്തിയും. ചേർന്ന് പറ, പുനരുദ്ധാനത്തിന്റെ ശക്തി. ഇതങ്ങോട്ട് ധ്യാനിച്ചേ, നിങ്ങൾ നിൽക്കുന്ന ദേശം ഇളകാൻ പോവാ. നിങ്ങൾ നിൽക്കുന്ന പട്ടണം കുലുങ്ങാൻ പോകയാ. നിങ്ങൾ നിൽക്കുന്ന ദേശം അതറിയാൻ പോകയാ. നിങ്ങൾ നിൽക്കുന്ന പ്രകൃതി അതറിയാൻ പോകയാ. പകൽ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശം മുഴുവൻ ഇരുട്ട് വ്യാപരിച്ചു. ഈ സൂര്യന്റെ പവർ ഓഫ് ചെയ്തിട്ട്, ലോകത്തിന്റെ പവർ ഓഫ് ചെയ്തിട്ട് ഹെവന്റെ പവർ ഓണായി. വിട്ടുകൊടുക്കാമോ, വിട്ടുകൊടുക്കാമോ? ഈ ദൂതിന്റെ മുമ്പിൽ ലോകത്തിന്റെ പവർ ഓഫ് ആകട്ടെ. ഹെവന്റെ പവർ, റിസറക്ഷൻ പവർ നിങ്ങളുടെ മേലെ ഓണാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഒരു ആരാധന നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഉയരട്ടെ. നിങ്ങൾ ഇപ്പോൾ ഒരു TV പ്രോഗ്രാമിലെ കാഴ്ചക്കാരായി ഇരിക്കുന്ന പോലെ അല്ല, ഒരു ആരാധനയായി ഇത് മാറട്ടെ. ഇത് കേൾക്കുന്ന സ്ഥലത്തെല്ലാം ഒരു തീയിറങ്ങട്ടെ, ഒരു വലിയ ആരാധന വെളിപ്പെടട്ടെ. ഞാൻ കാണുന്നു, ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ ചിലർ കരമടിച്ച് ശക്തമായി അന്യഭാഷയിൽ ഇപ്പോൾ ആരാധിച്ചോണ്ടിരിക്കുക. നിങ്ങളുടെ മേലിൽ വലിയ ദൈവശക്തി ചലിച്ചോണ്ടിരിക്കുക. നിങ്ങളത് അത്ഭുതമാകാൻ പോകുകയോ. നിങ്ങൾ നിൽക്കുന്ന ദേശം അതറിയാൻ പോകുകയോ. അവിടുത്തെ ദുർഭൂതങ്ങൾ അറിയാൻ പോകുകയോ. അവിടുത്തെ മരണങ്ങൾ അറിയാൻ പോകുകയോ. അവിടുത്തെ പിശാചുക്കൾ അറിയാൻ പോകുകയോ. ആ ദേശം അറിയാൻ പോകുകയോ. നിങ്ങളൊരു അത്ഭുതമാണ്, നിങ്ങളൊരു വലിയ അത്ഭുതമാണ്. ഹല്ലേലൂയാ. ഇത് വിശ്വസിക്കുന്ന ദൈവജനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദുരുപദേശങ്ങളെ പൊളിക്കാൻ, യഥാർത്ഥമാകുന്ന സത്യസുവിശേഷത്തെ പ്രസംഗിക്കാൻ ദൈവഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവഹൃദയത്തിൽ അണഞ്ഞുകിടക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തെ ആരാഞ്ഞതിനെ ഗ്രഹിച്ച് എഴുന്നേറ്റത് പ്രസംഗിക്കുന്ന, പട്ടണങ്ങൾക്ക് കൊടുക്കുന്ന അഭിഷേകമുള്ള ഒരു കൂട്ടം യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റു വരട്ടെ. ഹല്ലേലൂയാ. നിങ്ങളുടെ ഉപദേശമല്ല, നിങ്ങൾ എവിടെ നിന്നെങ്കിലും കേട്ട ഉപദേശമല്ല, യേശുവിന്റെ മാറിവിൽ അണഞ്ഞുകിടന്ന് പ്രാപിച്ച ഉപദേശം, യേശുവിന്റെ ഹൃദയത്തിന്റെ കൊതി പ്രാപിച്ചതിനെ കൊടുക്കുന്ന ഒരു അഭിഷിക്ത ഗണം യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റു വരട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷ, ഈ എപ്പിസോഡ് എവിടെയോ ക്ഷീണിച്ച് ശുശ്രൂഷയിലൊക്കെ മടുത്തിരിക്കുന്ന, ഒരു ആവറേജ് തലത്തിൽ മാത്രം വർഷങ്ങളായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ചില ശുശ്രൂഷകന്മാരെ, കുടുംബങ്ങളെ കൈപിടിച്ച സാധാരണ തലങ്ങളിലേക്ക് എഴുന്നേൽപ്പിക്കുന്നതാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ഓ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഡാഡി, ദുരുപദേശം പ്രസംഗിക്കാൻ നിത്യത ഇനിയില്ല, പുനരുദ്ധാനം ഇനിയില്ല എന്നൊക്കെ പറഞ്ഞ് തെറ്റായ ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവഹൃദയത്തിൽ നിന്ന് പ്രാപിച്ച ജീവന്റെ ഉപദേശങ്ങൾ വിളിച്ചു പറയാനും അതനുസരിക്കാനും അതിൽ ജീവിക്കാനും അതിലേക്കൊരു കൂട്ടത്തെ തിരിക്കാനും
പുനരുദ്ധാനത്തിന്റെ ശക്തിയുമായി ഒരു കൂട്ടം യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റു വരട്ടെ. എഴുന്നേറ്റു വരട്ടെ. പാമ്പുകളുടെയും പേളുകളെയും തന്ത്രങ്ങളെ പൊളിച്ചുകൊണ്ട് ദുരുപദേശത്തിന്റെ അതിർത്തികൾക്കകത്തു നിന്നൊരു കൂട്ടത്തെ യഥാർത്ഥ സുവിശേഷത്തിന്റെ മഹത്വത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരുന്ന ഒരു തലമുറ എഴുന്നേറ്റു വരട്ടെ. ഈ എപ്പിസോഡിന്റെ മുമ്പിൽ, ഈ ആലോചനയുടെ മുമ്പിൽ ദൈവപദ്ധതിയിൽ വന്നിരിക്കുന്ന സകല കുടുംബങ്ങളുടെ മേലോ സകല അഭിഷിക്തന്മാരുടെ മേലോ ഇപ്പോൾ റിസറക്ഷൻ പവർ, പുനരുദ്ധാനത്തിന്റെ ജീവൻ അതിശക്തമായി വെളിപ്പെടട്ടെ. പിതാവേ, ഇവരെഴുന്നേൽക്കട്ടെ. ക്ഷീണിച്ചിരിക്കുന്നിടത്തു നിന്ന്, പ്രത്യാശയിൽ ഭംഗമേറ്റിരിക്കുന്നിടത്തു നിന്ന് നിന്റെ ജനം എഴുന്നേറ്റു വരട്ടെ. ഇവരുടെ ദേശത്തിൽ അത്ഭുതമുണ്ടാക്കാൻ, ഇവരുടെ പട്ടണത്തിൽ രാജ്യങ്ങളിൽ ഒരു അത്ഭുതമുണ്ടാക്കാൻ, ഒരു വലിയ ചലനമുണ്ടാക്കാൻ ഇവർ ചുമന്നുകൊണ്ട് നടക്കുന്ന പുനരുദ്ധാനത്തിന്റെ ശക്തിയുടെ വലിപ്പം എന്തെന്നറിയാ അറിയിക്കാൻ നിന്റെ ജനത്തെ ആത്മാവ് എഴുന്നേൽപ്പിച്ചാട്ടെ. അങ്ങയുടെ കൃപ തുടർന്നതിനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. അത്ഭുതങ്ങളെ അങ്ങ് ചെയ്തിരിക്കയാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഇതൊരു സൗഖ്യത്തിന്റെ സാക്ഷ്യമാണ്. എത്ര നാൾ മുമ്പായിരുന്ന ചർച്ച പ്രാർത്ഥിക്കാൻ? കഴിഞ്ഞ 3 മാസം മുമ്പ് ക്രൈസ്റ്റ് സെന്റർഡ് ഗ്ലോബൽ മിനിസ്ട്രീസ് എറണാകുളം ചർച്ചിൽ ഈ കുടുംബം വന്നതാ. और क्राइस्ट सेंटर्ड ग्लोबल मिनिस्ट्री में 3 महीने पहले ये परिवार आया है. கடந்த 3 மாசம் முன்பாக क्राइस्ट सेंटर्ड ग्लोबल मिनिस्ट्रीज எர்ணாகுளத்துல ஜெபிப்பதற்காக வந்தாங்க. வന്നപ്പോ വയറ്റിനകത്ത് ഉദരത്തിനകത്ത് 2 വലിയ മുഴയും ചുമന്നുകൊണ്ടാ വന്നത്. और जब आए थे तो पेट के अंदर 2 बड़े गोले लेकर आए थे. வரும்பொழுது வயிற்று பகுதியில் 2 பெரிய கட்டிகளை சுமந்து கொண்டு வந்தாங்க. அது மட்டுமல்ல, டாக்டர் പറഞ്ഞது அடுத்த மணிக்கூறுகளில் തന്നെ சர்ஜரி. എന്തോ പറ ഡോക്ടർ എന്തോ പറഞ്ഞു? യൂട്രസ് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എപ്പോ ചെയ്യണമെന്ന് പറഞ്ഞു? ഓപ്പറേഷൻ ഉടനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. कब कहा था डॉक्टर ने? कहा था तुरंत से ऑपरेशन करके यूट्रस को रिमूव करना निकालना पड़ेगा. डॉक्टर சொன்னாங்க உடனடியாக யூட்ரஸ் ஆபரேஷன் பண்ணி எடுக்கணும்னு சொல்லி. சோதரங்களே, ഈ മുഴ എടുത്തു മാറ്റാൻ പറ്റത്തില്ല, ഉണ്ട് യൂട്രസ് റിമൂവ് ചെയ്യണം. और क्योंकि ये जो बड़े गांठ है उसको नहीं निकाल के फेंक सकते, इसलिए यूट्रस ही निकालना पड़ेगा. डॉक्टर ने कहा கட்டி எடுத்து மாற்ற முடியாதனால யூட்ரஸ் ஃபுல்லாவே எடுத்து மாற்றணும்னு சொல்லி டாக்டர் சொல்லிட்டாங்க. പക്ഷെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധാത്മാ ഇവരോട് പറഞ്ഞു. ലേക്കിൻ ഇൻകെ ലേ ജോ പ്രാർത്ഥന കിയാ പവിത്രാത്മാ നേ ഇൻസേ കഹാ. ഇവർകൾക്കാക ജപിത്ത പൊളുത് പരിശുദ്ധാവിയാണ് അവർ ഇപ്രകാരമാക സൊന്നാർ. എന്തോ പരിശുദ്ധാത്മാ പറഞ്ഞു. ക്യാ ബോലാ പവിത്രാത്മാ നേ? ചൊട്ടി ചുരുങ്ങി പോകുന്ന ദേവദാസൻ പറഞ്ഞു. ശ്രീത ഭാഷ ചൊട്ടി പോകുന്ന പറഞ്ഞു. ഓപ്പറേഷൻ വേണ്ട, ഓപ്പറേഷൻ വേണ്ട, ഓപ്പറേഷൻ നഹി ചാഹിയേ, വോ അപ്നെ ആപ് സുഖ് ജായേഗാ ബോലാ. ऑपरेशन करने की जरूरत नहीं, छुरी लगाने की जरूरत नहीं, वो गांठ जो है अपने आप सिकुड़ जाएगा. जब देव आवियान प्रकार ऑपरेशन वराद कट्टी सुरुंगी पोगुम कई कोडुत्तु परा मोळ चुरुंगिकोळुम नी निक्कुम. और एक व्यक्ति को हाथ पकड़ कर कहें गांठ सूख जाएगा, आप ठहरे रहोगे. कट्टी सुरिंगी पोयरो, नी नल्ला अंगे रुपेंगे. नी चुरिंगतिल्लम कट्टी चुरिंगी पोकोलो. और तू नहीं सूखेगा, वो गांठ जो है सूख जाएगा. नींग सुरिंग पोवदिल्ल कट्टी सुरिंगी पोकोरो. अद कळिंजु पोय स्कैन चेदु. उसके बाद जाकर स्कैन किया. अद मुडिंदा अवंग स्कैन पण्णांगा. एवडा स्कैन चेदे? कहां पर स्कैन किया? അതെ, മുഴ ഉണ്ടെന്ന് പറഞ്ഞ അതേ സ്കാൻ സെന്ററിൽ തന്നെ പോയി സ്കാൻ ചെയ്തു. അത് കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ റിപ്പോർട്ട് കിട്ടി, മുഴ അവിടെ ഇല്ല. जिस सेंटर में स्कैन किया था वहीं जाकर फिर से स्कैन किया तो पता चला कि वहां पर जो गांठ था अभी वहां गांठ नहीं है. स्कैन பண்ண அதே சென்டர்ல போய் திரும்ப ஸ்கேன் பண்ணி பாத்துக்கறாங்க, இருந்த இடத்துல கட்டி இப்போ இல்ல. അങ്ങനെ ആണോ റിപ്പോർട്ട് കിട്ടി? കേസ് ഐ റിപ്പോർട്ട് മില്ല. അങ്ങനെ തന്നെ വൈസായി. മുഴ എന്തിയേ? गांठ कहां है? कट्टी अंगे
പ്രവചനത്തിന്റെ മൂർച്ച പ്രവചനത്തിന്റെ തീ പ്രവചനത്തിന്റെ വാള് ഇന്ന് രാത്രി ചിലതിനെ കാണാൻ പറ്റാത്തതുപോലെ മുറിച്ച് കളയാൻ പോകയാ ഭവിഷ്വാണിക്ക് ധാർ ഭവിഷ്വാണിക്ക് ചാക്കു ഭവിഷ്വാണിക്ക് വോ തേജ് കുച്ച് ലോഗ് നഹീ ദേഖ് പായേംഗേ വോ സേ ചീർ രഹാ ഹേ ദീർഘദർശനത്തിൽ പട്ടയം ദീർഘദർശനത്തിൽ കൂർമൈ ദീർഘദർശനത്തിൽ അഗ്നി ചിലവറ്റൈ കിളിത്തു പോട പോകരുത്. Christ Centered Global Ministries Sunday Worship എറണാകുളത്ത് എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 2:30 മുതൽ 5:30 വരെ. സ്ഥലം ക്രൈസ്റ്റ് സെൻട്രേഡ് ഗ്ലോബൽ മിനിസ്ട്രീസ് ബെതേൽ ഇമ്മാനുവൽ ചർച്ച് ഗവൺമെൻറ് യൂത്ത് ഹോസ്റ്റലിന് എതിർവശം ആകാശവാണി നിലയത്തിന് സമീപം NGO ക്വാർട്ടേഴ്സ് കാക്കനാട്. ക്രൈസ്റ്റ് സെൻട്രേഡ് ഗ്ലോബൽ മിനിസ്ട്രീസ് സൺഡേ വർഷിപ്പ് കോട്ടയത്ത് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 7:30 മുതൽ 9:30 വരെ കോട്ടയം കോത്തലയിൽ. ക്രൈസ്റ്റ് സെൻട്രേഡ് ഗ്ലോബൽ മിനിസ്ട്രീസ് സൺഡേ വർഷിപ്പ് നാഗർകോവിലിൽ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. സ്ഥലം ക്രൈസ്റ്റ് സെൻട്രേഡ് ഗ്ലോബൽ മിനിസ്ട്രീസ് അഭിഷേക് കോംപ്ലക്സ് ഫസ്റ്റ് ഫ്ലോർ പാലസ് റോഡ് WCC ജംഗ്ഷൻ നാഗർകോവിൽ 1. ക്രൈസ്റ്റ്സെൻട്രേഡ് ഗ്ലോബൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന വിടുതലിന്റെ ആരാധന എല്ലാ ബുധനാഴ്ചകളിലും വൈകിട്ട് 6 മണി മുതൽ ക്രൈസ്റ്റ്സെൻട്രേഡ് ഗ്ലോബൽ മിനിസ്ട്രീസിന്റെ എറണാകുളം സഭാഹാളിൽ നടത്തപ്പെടുന്നു. ക്രൈസ്റ്റ്സെൻട്രേഡ് ഗ്ലോബൽ മിനിസ്ട്രീസ് ശനിയാഴ്ച പ്രാർത്ഥന കൂട്ടായ്മ ഇരിഞ്ഞാലക്കുടയിൽ എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ. സ്ഥലം ഡോക്ടർ ജേക്കബിന്റെ ഭവനാങ്കണം സെന്റ് മേരീസ് ചർച്ച് ജൂബിലി പാരിഷ് ഹാളിന് സമീപം തേലപ്പള്ളി കരുവന്നൂർ റോഡ് ഇരിഞ്ഞാലക്കുട. കൂടുതൽ വിവരങ്ങൾക്കും പ്രാർത്ഥനകൾക്കുമായി ബന്ധപ്പെടുക ക്രൈസ്റ്റ് സെൻട്രേഡ് ഗ്ലോബൽ മിനിസ്ട്രീസ് ഫോൺ നമ്പർ 9643778082 അല്ലെങ്കിൽ 6235615291. വാട്സപ്പിൽ ബന്ധപ്പെടേണ്ട നമ്പർ 8129988298.